വനപാലകരുടെ കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ട പി പി മത്തായിയുടെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ജോസഫ് ഉന്നതാധികാര സമിതി അംഗം കുഞ്ഞുകോശിപ്പോളിന്റെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം ആരംഭിച്ചു. പത്തനംതിട്ട എസ് പി ഓഫീസ് പടിക്കൽ ആരംഭിച്ച സത്യാഗ്രഹം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറിലെ മലയോര കർഷകനായ പി പി മത്തായിയുടെ മരണത്തിന് കാരണക്കാരായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട എസ് പി ഓഫീസ് പടിക്കൽ ധർണ നടത്തിയത്. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം കുഞ്ഞുകോശിപ്പോൾ അനുഷ്ഠിച്ച സത്യാഗ്രഹം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു. ജീവനും മരണത്തിനിടയിലുള്ള നൂൽപാതയിലൂടെ കടന്നു പോകുന്ന പതിനായിരക്കണക്കിന് കർഷകരാണ് നമ്മുടെ മലയോര മേഖലയിലുള്ളത്. ആ കൃഷിക്കാരുടെ ഈ ഗവൺമെന്റ് കാണിക്കുന്ന കൊടും ക്രൂരതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് പി പി മത്തായിയുടെ ദാരുണമായ കൊലപാതകം. ഇവിടെ സ്വാഗത പ്രാസംഗികൻ നമ്മുടെ ഇബ്രാഹിം കലമണ്ണിലൂടെ സൂചിപ്പിച്ചു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം? ഞാൻ ആ വീട്ടിൽ എല്ലാ ദിവസവും എങ്ങോട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് യാത്രയിൽ ഒരു ഈ സംഭവം നടന്നതിന് ശേഷം എല്ലാ ദിവസവും ആ വീട്ടിൽ പോകുന്നയാളാണ്. ആ പ്രായമായ വൃദ്ധിയായ അമ്മയുടെ തോരാത്ത കണ്ണീരാണ് എന്നും കാണാൻ കഴിയുന്നത്. അവർ ചോദിച്ചു, എന്തിനാണ് എൻ്റെ മകനെ കൊണ്ടുപോകുന്നത്? ചിറ്റാറ് വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വിടാം അമ്മ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി, തോളിൽ കൈയിട്ടുകൊണ്ട് സ്നേഹഭാവത്തിൽ കൂട്ടിക്കൊണ്ടു പോയി. രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മത്തായിയുടെ മൃതദേഹമാണ് കിണറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഞാൻ ഈ സംഭവം പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ആ നാട്ടുകാരായ ആളുകൾ ചിലർ അവിടെ വെച്ച് തന്നെ എന്നോട് പറഞ്ഞു, കൊണ്ടുപോകുന്ന വഴിക്ക് വനത്തിന് നടുവിൽ വെച്ചും ഒരു പാറമടയ്ക്ക് സമീപം വെച്ചും ക്രൂരമായി ഈ വനപാലകരെ മർദ്ദിക്കുന്നത് കണ്ട് ഇവരെ അവിടെ നിന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചു വിട്ടു എന്ന് പറയുന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ് കെ രാജു. അദ്ദേഹം പത്തനംതിട്ടയിൽ പത്രക്കാരോട് പറഞ്ഞു, ആ വീട് സന്ദർശിക്കേണ്ട ആവശ്യം എനിക്കില്ല, അവർ സംസ്കരിക്കേണ്ടത് അവരുടെ സംസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർക്ക് സംസ്കരിക്കേണ്ടത് നമ്മുടെ വിഷയമല്ല. അത്ര അധികാരപരമായി ഒരു കേരളത്തിന്റെ സത്യപ്രതിജ്ഞ ചെയ്ത ജനാധിപത്യ സംവിധാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് പത്തനംതിട്ട ജില്ലയുടെ എന്തിനാണ് പത്തനംതിട്ട ജില്ലയുടെ ചാർജ്, എന്തിനാണ് മന്ത്രിയായിട്ടിരിക്കുന്നത്? സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏബ്രഹാം കലമണ്ണിൽ ആമുഖ പ്രസംഗം നടത്തി. മത്തായിയുടെ ഘാതകരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ യു ഡി എഫും ആവശ്യപ്പെട്ടിട്ട് ഇന്ന് 17 ദിവസം ആകുക. എത്രയും പെട്ടെന്ന് തന്നെ ശാശ്വത പരിഹാരം കണ്ടെത്തിയേ മതിയാവും. പാർട്ടി ഭാരവാഹികളായ പ്രൊഫസർ ടി കെ ജോൺ, ജോൺ കെ മാത്യൂസ്, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ടി എം ഹമീദ്, കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് സനോജ് മേമന, RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോശാമ തോമസ്, ദീപു ഉമ്മൻ, ജോർജ് മാത്യു, ജോർജ് വർഗീസ് കൊപ്പാറ എന്നിവർ പ്രസംഗിച്ചു. സത്യാഗ്രഹത്തിന്റെ സമാപന സമ്മേളനം കെ എസ് ശബരിനാഥൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു.